ചെറിയ ആങ്ങളറിവുകള് ചെറിയ മകളുടെ പെൺകുട്ടികളില് പേരക്കുട്ടികളിലെ പെൺകുട്ടികളില് ലാസ്റ്റ് കല്യാണമാണ്. ഞാൻ കല്യാണത്തിന് തലേദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോ കെട്ടാനായിട്ട് പെൺകുട്ടി ഇറങ്ങാൻ പോണമെന്നായിരുന്നു. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അവള് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അവള് പോവാനായിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്ന് ചേട്ടൻ്റെ ചേട്ടനാണ് നീല ഷർട്ട് വയലറ്റ് അമ്മയപ്പനോട് ആങ്ങളും ഭാര്യയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുട്ടി മധുരം ഒക്കെ കഴിച്ച് ഞങ്ങളുടെ ഇതിൽ മൂന്ന് പ്രാവശ്യം മധുരം അങ്ങനെ കഴിച്ച് സ്വയം മധുരം എടുത്ത് കഴിച്ചങ്ങനെ അറിഞ്ഞു. കെട്ടാൻ പോകുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ചെയ്യുക. പിന്നെ വന്ന് കല്യാണം കെട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മാതാപിതാക്കളെ മധുരം കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൈസ്ഥതി കൊടുത്തു വിളിക്കുന്നു. അപ്പം അമ്മായികൾക്കൊക്കെ തന്നോട്ട് അങ്ങനെ കുട്ടി പ്രാർത്ഥിച്ച് ഇറങ്ങണം. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണം. പള്ളിയിലെ കെട്ട് കഴിഞ്ഞ് പള്ളിയിലെ ഹോളിലെ ഇനി പരിപാടിയൊക്കെ വരണത്. അപ്പോൾ പള്ളിയിലത്തെ ഹോളിനെ വാടകയ്ക്ക് എടുത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ കാറിൽ കയറുന്ന സമയത്തിൽ ചനാഷിലേക്ക് വന്നു. അങ്ങനെ അവർ കെട്ടാനായിട്ട് ആ പച്ച വന്ന് ബാക്കിലേക്ക് കുറച്ച് ഇറങ്ങിയിരിക്കുന്നതാണ്. വർത്താനം പറയണ്ട, കെട്ടാൻ നിൽക്കുന്നവർക്ക് അധികം ആൾക്കാർ വേണ്ട, ബാഗ്ലാം ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ നോക്കുന്നു. എല്ലാവരും കസാരയിലിരുന്നു. അങ്ങനെ കെട്ട് ഞങ്ങൾക്ക് കെട്ട് കുറേ സമയമുണ്ട്. അതായത് നമ്മുടെ എന്തൊരു കുട്ടിയായ ആഷ്ലി ഞാനൊരു ബെല്ലിന് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബിന്ദു മോള് എത്തിയിട്ടില്ല, അത് കാരണം അവൾ ഞങ്ങളുടെ കൂടെ കാണാത്തത്. അത് കഴിഞ്ഞ അവിടെ കല്യാണത്തിൻ്റെ ഇടയിൽ കിരീടം, ചെക്കനെ ഒരു കിരീടം വരും. അത് അപൂർവം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ചെക്കന് കിരീടം വയ്ക്കുമ്പോൾ കിരീടമല്ല, അവൻ ചെക്കനെ പൊക്കിയിരിക്കും. അപ്പോൾ ഈ കുട്ടികൾക്ക് കിരീടം മതി, അങ്ങനെയാണ് കേട്ടോ. അത് പള്ളിയിൽ നിന്ന് തന്നെ എടുത്തു കഴിയുന്നതാണ്. അതാണ് പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്യാണ ഹോളിലേക്ക് വരണം. അതോടി മാറാനായിട്ട് പോയിരിക്കണം. ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിക്കും. ഇപ്പോഴത്തെ ഹോളിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് ഞാനും സൂസജിയും ചേച്ചി കൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ ബിഞ്ചു ബീനിയ എല്ലാവരും നമ്മുടെ പിള്ളേരുകൾ സീനിയ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ചു വിട്ടാ കല്യാണം. വൈകുന്നേരം വരെയുള്ള പരിപാടിയൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. കുറച്ച് ഭാഗം മാത്രം പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. സന്തോഷമായി, അടിപൊളി കല്യാണം. ഓക്കെ ബൈ.